ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഔട്ടിംഗ് ഷോപ്പിംഗ് വീഡിയോ ആണ്. മെയിനായിട്ട് ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ചധികം സാധനങ്ങൾ മേടിക്കാനുണ്ട്. ആദ്യം തന്നെ പറയാം, എൻ്റെ സൗണ്ടിന് ചെറുതായിട്ട് വ്യത്യാസം ഉണ്ടാവും. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് നല്ല പനിയാണ്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു വീഡിയോ എന്തായാലും എഡിറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാനും സ്നേഹയും കൂടിയിട്ടാണ് കേട്ടോ ഒന്ന് ഷോപ്പിങ്ങിന് പോണത്. അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം നിൽക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങൾ നമുക്ക് മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. നേരെ പോയി നമ്മൾ ഫുഡ് പോയിൻ്റിലേക്കാണ്, ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഷോപ്പിംഗ് ചെയ്ത ഒന്നും എനിക്ക് വേണ്ടല്ല, എല്ലാം ഇതാ അവൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് വരുന്ന ചെരുപ്പ് മേടിക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ആയി ഞാൻ ഇവിടെ തന്നെയാണ് ചെരുപ്പ് മേടിക്കാറുള്ളത്. നല്ല അടിപൊളി കളക്ഷൻസൊക്കെയാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട ചെരുപ്പ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ സ്നേഹയ്ക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. സ്നേഹ കുറേ തപ്പിയിട്ട് അവൾക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട കുറേ ചെരുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ മേടിച്ചതാണ് കേട്ടോ ഓൾറെഡി. അപ്പോൾ ഞാൻ അവൾക്ക് കാണിച്ചു കൊടുത്തു ഇതെടുത്തോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊന്നും അവൾക്ക് ഇഷ്ടമായില്ല കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെടുന്നത് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട കുറേ ചെരുപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒന്നും മേടിച്ചില്ല. കാരണം ഞാൻ ഇപ്പം അടുത്ത് തന്നെയാണ് കേട്ടോ ഇവിടെ നിന്ന് ഞാൻ ചെരുപ്പ് മേടിച്ചിട്ട് പോയത്. എന്നാലും ഞാൻ രണ്ട് മൂന്ന് ചെരുപ്പൊക്കെ ഇട്ട് നോക്കിയിട്ടോ. പക്ഷേ ഇതൊന്നും ഞാൻ മേടിച്ചില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് റോയൽ കഫേയിലേക്ക് പോയിട്ടോ. ഗുരുവായൂരിനുള്ള പടിഞ്ഞാറ് നടയിലുള്ള റോയൽ കഫേയാണ്. ഞാൻ ഇതുവരെ അവിടെ കയറിയിട്ടില്ല കേട്ടോ. പക്ഷേ അവിടെ എപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു ഈവനിങ് ടൈമിൽ നല്ല തിരക്കാണ്. സ്നാക്സിൻ്റെ ആ ഒരു എന്താ പറയുക സെക്ഷനൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കണം നമ്മൾ പോകുമ്പോൾ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തിരക്ക് കുറഞ്ഞപ്പോൾ അവിടെ കയറിയതാണ് കേട്ടോ. കുറച്ച് തിരക്കുറവുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല തിരക്കായി കേട്ടോ. സ്നാക്സിൻ്റെ ആ ചില്ലും കൂടെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ കാണാത്ത കുറേ ഐറ്റംസൊക്കെ കണ്ട് ഞാനത് എന്താണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പൊറോട്ടയുടെ റോളായിരുന്നു കേട്ടോ, ചിക്കനൊക്കെ ആയിട്ട്. അപ്പോൾ അത് നമ്മൾ രണ്ടെണ്ണം ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ കോഫി ഓർഡർ ചെയ്തു. പിന്നെ അവളും കോഫി ഓട്ടി എന്താണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ പൊറോട്ട റോളിൽ ചിക്കൻ വളരെ കുറവായിരുന്നു കേട്ടോ. എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കോഫി ഭയങ്കര കടുപ്പായിരുന്നു കേട്ടോ. അതിന് ഞാൻ കുടിച്ചില്ല. എനിക്കങ്ങനെ കടുപ്പം കൂടിയ കോഫി ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് അവൾക്ക് കൊടുത്തു. ഞാൻ വെറുതെ ഇങ്ങനെ ഇളക്കണ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. അവളാണ് കേട്ടോ എൻ്റെ കോഫിയൊക്കെ കുടിച്ചത്. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. നമുക്ക് അറിയണ ഒരാളൊക്കെ ഉണ്ടപ്പോൾ പിന്നെ ആളുകേട്ടും കുറച്ച് നേരം നമ്മൾ സംസാരിച്ചിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി കേട്ടോ. കുറച്ച് ടൈമൊക്കെ എടുത്ത് നമ്മൾ മെല്ലെയാണ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ബ്യൂട്ടി സിലിക്കിലേക്കാണ് കേട്ടോ. ഇവൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നമ്മൾ. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ ഹോസ്റ്റലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവൾ MBA പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കാസർഗോഡാണ് കോളേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ പോണേ മുന്നേ കുറച്ചധികം ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് ബ്ലാങ്കറ്റാണ്. നമ്മൾ ഫസ്റ്റ് ഒരു ബ്ലാങ്കറ്റ് മേടിച്ചു. ഒരു റെഡ് കളർ ബ്ലാങ്കറ്റാണ് കേട്ടോ മേടിച്ചത്. ഒരു ടെഡി ബിയർ ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാനാണ് കേട്ടോ സെലക്ട് ചെയ്തത്. നല്ല കളറാണ്. ചളിയായി കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും അറിയാത്തൊരു കളറാണ് കേട്ടോ. പിന്നെ നല്ല മെറ്റീരിയലാണ് കേട്ടോ. നല്ല എന്താ പറയുക നല്ല സ്മൂത്താണ് കേട്ടോ. അങ്ങനെ അത് മേടിച്ചു. പിന്നെ നമ്മൾ ബെഡ്ഷീറ്റ് കുറേ നോക്കി. പക്ഷെ നമ്മൾ ബെഡ്ഷീറ്റ് ഒന്നും മേടിച്ചില്ല കേട്ടോ. അവിടെ നിന്ന് നല്ല വിലയാണ് ബെഡ്ഷീറ്റിനൊക്കെ. 600 സംതിങ് ഒക്കെ വരുന്നുണ്ട് ഒരു ബെഡ്ഷീറ്റ്. അത് സിംഗിൾ ആയിട്ട് തന്നെ ഇത്രയും റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും മേടിച്ചില്ല. നമ്മൾ ചുമ്മാ വേറെ കുറേ സംഭവങ്ങളൊക്കെ നോക്കി. നമ്മൾ നൈറ്റി മേടിച്ചു കേട്ടോ. രണ്ടുപേരും നൈറ്റി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും നൈറ്റി മേടിക്കുമ്പോൾ ഇവൾക്കും കൂടി മേടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ നേരെ പോയത് KG ഗാർമെൻസിലേക്കാണ് കേട്ടോ. അതായത് തൂക്കി വിൽക്കുന്ന ഷോപ്പ്. ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് ഞാൻ മുൻപും വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇവൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. നല്ല അടിപൊളി ടീഷർട്ടും അതുപോലെ തന്നെ പാൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് വീട്ടിലുള്ളതായാലും പുറത്തേക്ക് പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ടീഷർട്ടൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് കുറേ ടീഷർട്ടും കുറേ പാൻസൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവളുടെ സൈസിലെ ടീഷർട്ടും പാൻസൊക്കെ നമ്മൾ നോക്കുമായിരുന്നു കേട്ടോ. ഇവൾക്ക് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ വീട്ടിലിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ എന്താ പറയുക ഒരു പാൻറ്റും അതുപോലെ തന്നെ ഞാൻ ടീഷർട്ടൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങിയത്.
നേരെ നമ്മൾ പോയത് മെഡിക്കൽ ഷോപ്പിലേക്കാണ്. കാരണം ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ട് പനിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ കിടപ്പിലായിട്ടോ, നല്ല പനിയായിരുന്നു, ഹോസ്പിറ്റലായിരുന്നു. അതാണ് ഞാൻ നേരത്തെ ഫസ്റ്റ് തന്നെ പറഞ്ഞത്, എൻ്റെ സൗണ്ട് മാറിയതിൻ്റെ മെയിൻ കാരണം നല്ല പനി പിടിച്ചു കേട്ടോ. അപ്പം നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മെഡിസിൻ പറഞ്ഞു. പിന്നെ പ്രതീക്ഷിക്കാണ്ട് ഒരു പിമ്പിൾ എൻ്റെ ഫേസിൽ വന്നിട്ടുണ്ട്. ഈ പനി വന്ന സമയത്താണ് കേട്ടോ പിമ്പിൾ വന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഞാനിങ്ങനെ പറയായിരുന്നത്, നമുക്ക് അറിയണ ഒരു മെഡിക്കൽ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടനോട് കുറച്ചേരം സംസാരിച്ചു, കണ്ടതാ ഇതാണ് കേട്ടോ പിമ്പിൾ, ഭയങ്കര വലുതാണ് കേട്ടോ, എൻ്റെ ഫേസിലാണെങ്കിൽ അങ്ങനെ പിമ്പിൾസ് ഒന്നും വരാത്തതാണ്, പ്രതീക്ഷിക്കാണ്ടാണ് പിമ്പിളും കാര്യങ്ങളൊക്കെ വന്നത്. അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ പനിയുടെ മരുന്നൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ഇനി കുറച്ചധികം നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് കുറേ കറങ്ങി നടന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ സ്കൂട്ടിയിലാണ് കേട്ടോ നമ്മൾ പോയത്, അവളുടെ സ്കൂട്ടി വീട്ടിൽ വെച്ചിട്ട് എൻ്റെ സ്കൂട്ടിയിലാണ് പോയത്. അങ്ങനെ നമ്മൾ നേരെ ആ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരുവിധം ആശ്വാസമായിട്ട്, കാരണം എനിക്ക് പനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത്യാവശ്യമായ കാരണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരു നല്ല ആശ്വാസം കിട്ടിയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.